യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ചർച്ച നടത്തുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചൈന മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് ചർച്ചയാവുക. അതിനിടെ റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയൻ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി. യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്ക് ചൈന ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സെലൻസ്കിയുടെ പ്രസ്താവന. ചൈനയുടെ ഉന്നത നയതന്ത്രജ്ഞൻ വാങ് യി മോസ്കോ സന്ദർശിച്ചതിനെ തുടർന്നാണ് ചൈന പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചത്. എന്നാൽ ഷീയുമായി ചർച്ച നടത്തുമെന്ന സെലൻസ്കിയുടെ ആഹ്വാനത്തോട് ചൈന ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യയ്ക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളിൽ ചൈന എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ നിർദ്ദേശങ്ങളെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ചൈനയുടെ ഉടമ്പടി നിർദ്ദേശങ്ങൾ റഷ്യയൊഴികെ മറ്റാർക്കും അനുകൂലമല്ലെന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. ഇതിനിടെ മോസ്കോയിലേക്ക് ചൈന ആയുധങ്ങൾ അയക്കുമെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവന തള്ളി ചൈന രംഗത്തെത്തി. ചൈനയുടെ നിലപാടിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയില്ലെന്ന് നാറ്റോ മേധാവി ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് പറഞ്ഞു. യുക്രൈനിൽ റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഉപരോധം കടുപ്പിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. യുക്രൈന് $2 ബില്യൺ അധിക സഹായം നൽകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. സഹായ വാഗ്ദാനവുമായി ലോകബാങ്കും രംഗത്തെത്തി. തുർക്കി പ്രസിഡന്റ് റജബ് തോയ്ബ് എർദോഗൻ പുടിനും സെലൻസ്കിയുമായി ചർച്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24.